പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. സേഫ്റ്റി ഓഫീസറാകൂ, ജീവിതം ധന്യമാക്കൂ, ജീവിതം വിജയിപ്പിക്കൂ. എല്ലാവരും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ ഏതെങ്കിലും തുറകളിൽ എത്തപ്പെട്ട് നല്ല ഉന്നത വിജയത്തിലെത്തണമെന്നാണ്. അതിന് നിരവധി മാർഗങ്ങളുണ്ട്. ഓരോ വ്യക്തികളുടെ ഉള്ളിലും നമ്മൾ ഇത്രയും നാൾ കാണാത്ത നിരവധി കഴിവുകളുമുണ്ട്. അതും പേറിയാണ് നാം നടക്കുന്നത്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. അഭ്യസവിദ്യരായിട്ട് നിരവധി ആയ ചെറുപ്പക്കാർ മുൻപോട്ട് ഇനി എന്ത് എന്നൊരു വലിയ ചോദ്യചിഹ്നവുമായി നടക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഇത്രയും നാൾ അറിയാതെ പോയ, പലരും അറിയാതെ പോകുന്ന ഒരു ട്രേഡിനെ പറ്റി നമ്മൾ അറിയുന്നത്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടാൽ ഏകദേശം രക്ഷപ്പെടാനുള്ള സമയമായി എന്ന് കരുതാം. ആദ്യാവസാനം വളരെ കുറച്ച് സമയമുള്ളൂ, ആദ്യാവസാനം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഏറ്റവും കൂടുതൽ ഇന്ന് ലോക രാജ്യങ്ങളിൽ വളരെ ട്രമെൻഡസ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണ് HSE എഞ്ചിനീയർ, ഹെൽത്ത് സേഫ്റ്റി എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ്. കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന സേഫ്റ്റി ഓഫീസേഴ്സ് ട്രെയിനിങ് എന്നാണ്. ഇതിനകത്ത് നിരവധി പോസ്റ്റുകളുണ്ട്. അപ്പൊ ഇതിലേക്ക് എത്തപ്പെടാൻ അധികം വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ആദ്യ കാലഘട്ടത്തിൽ വേണ്ട എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഗതി. ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് മുകളിലോട്ടുള്ള ഏത് വിദ്യാഭ്യാസ യോഗ്യതയും ഏത് പ്രായത്തിലുള്ളവർക്കും ഇതൊന്നും മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ, അതും നമ്മളിപ്പോൾ സ്മാർട്ട് യുഗത്തിലാണ്, അതുകൊണ്ട് തന്നെ വളരെ സ്മാർട്ടായിട്ട് ക്രാഷ് കോഴ്സിലൂടെ ഒരൊറ്റ മാസം കൊണ്ട് തന്നെ ഫുൾ ടൈമായിട്ടുള്ള ഒരു കോച്ചിങ്ങിലൂടെ ഇതിൻ്റെ തിയറി സൈഡും പ്രാക്ടിക്കൽ സൈഡും ഒക്കെ മനസ്സിലാക്കി, നമ്മുടെ ഡ്യൂട്ടി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, ഇവിടെ നിന്നുള്ള ജോബ് ഓപ്പർച്യൂണിറ്റികൾ എവിടെയൊക്കെയാണുള്ളത്, എങ്ങനെ അതിലേക്കൊക്കെ എത്തണം, ഇതൊക്കെ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ജോലി അല്ല നല്ലൊരു പ്രൊഫഷനിലേക്ക് എത്തിച്ചേരാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിന് ഗൈഡ് ലൈൻസ് നമുക്ക് ലഭിക്കുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ടെന്നേ, പക്ഷെ ഇതൊന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാനിത് കൃത്യമായിട്ട് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം എന്നെ ഒരു രക്ഷിതാവ് വിളിക്കുകയുണ്ടായി. അദ്ദേഹം വിളിച്ച് ചോദിക്കുകയാണ്, എൻ്റെ മോന് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുകയാണ്, ഇനി എന്ത് ട്രേഡ് തിരഞ്ഞെടുക്കണമെന്ന് അറിയില്ല. പല പല ട്രേഡുകളെ പറ്റി കേട്ടിട്ടുണ്ട്, പോകണമെന്ന് അവൻ ആഗ്രഹമുണ്ട്, പക്ഷെ എവിടേക്ക് എത്തിയാലും ഈ കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള വേൾഡിൽ ജോലി ലഭിക്കുമോ, തീർച്ചയായും തന്നെ എങ്ങനെയായിരിക്കും, അതിനകത്ത് അഭിരുചിയുണ്ടോ, പ്രത്യേകിച്ച് മൊബൈലും അതും ഇതൊക്കെ നോക്കി അവന് ഭാവിയെപ്പറ്റി വലിയ ഉത്കണ്ഠയൊന്നും ഇല്ലാതെയാണ് പോകുന്നത്. അതുകൊണ്ട് പറ്റിയ ഒരു ട്രേഡ് അതിനെപ്പറ്റി അന്വേഷിക്കുകയാണ്. അത് അന്വേഷിക്കാൻ കാരണം എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് ഏകദേശം ഒരു 10-48 വയസ്സിന് അടുത്ത് പ്രായമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പണ്ട് ഈ സേഫ്റ്റി ഓഫീസർ ട്രെയിനിങ് അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞിട്ട് വിദേശത്താണ് ഇപ്പോൾ. അദ്ദേഹം അവിടെ വളരെ നല്ല രീതിയിലൊരു റിഗിൽ വർക്ക് ചെയ്യുകയാണ്, ഓയിൽ റിഗിൽ വർക്ക് ചെയ്യുകയാണ്. നാട്ടിൽ അദ്ദേഹം വലിയ സമ്പന്നനാണ്, പറഞ്ഞു വരുമ്പോൾ സേഫ്റ്റി ഫീൽഡിൽ ഒരു ഓഫീസറാണ്, സേഫ്റ്റി ഓഫീസറാണ്. ഇവർ ഒരുമിച്ച് ചെറുപ്പത്തിൽ പഠിച്ചിരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴാണ് ഈ രംഗത്തെ സാധ്യതകളെപ്പറ്റി അറിയുന്നതും കുറേയൊക്കെ ഈ ഒരു തൊഴിൽ മേഖലയെപ്പറ്റി അറിയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പഠിച്ച ഒരു സെൻ്ററുണ്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, അത് എറണാകുളത്താണ്, അവിടെ നിന്ന് അന്വേഷിച്ചു നോക്കൂ. അതിൻ്റെ ഡയറക്ടർ പ്രാഞ്ചി നാളായിരിക്കും, വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം, പറഞ്ഞു തന്നിരിക്കും, ചോദിക്കാൻ പറഞ്ഞ അദ്ദേഹം വിളിക്കുന്നു. അപ്പോൾ ഈ സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്ന ജോലി എന്താണ്, അതിൻ്റെയുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇദ്ദേഹം ഒരു രക്ഷിതാവിൻ്റെ ഉത്കണ്ഠയോടുകൂടി ചോദിക്കുന്നത്. ഞാനിത് പറഞ്ഞപ്പം ഏകദേശം വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സാറേ ഇത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള പലരും അറിയുന്നില്ല, അറിയാതെ പോകുന്നു? കാരണം നമ്മുടെ നാട്ടിൽ സേഫ്റ്റിയോ HSEയോ അങ്ങനെയുള്ള ഒരു ട്രെയിഡ് പ്രൊഫഷനെ സംബന്ധിച്ച് അറിയാത്തതിൻ്റെ കാരണം, ഇവിടെ നിയമം അത്ര സ്ട്രിക്റ്റ് അല്ല, കാര്യങ്ങളൊക്കെ പേപ്പറിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ സേഫ്റ്റി ഫസ്റ്റ് ദെൻ വർക്ക്, ആദ്യം സുരക്ഷ, അത് കഴിഞ്ഞ് ജോലി, ഇതാണ്. അത് എല്ലാ സ്ഥലങ്ങളിലും, ഇന്ന സ്ഥലമൊന്നുമില്ല, അത് ഓയിൽ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, കെമിക്കൽ ഇൻഡസ്ട്രി ആയിട്ടെ, ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, മാളുകളായിക്കോട്ടെ, ഷിപ്പ്യാർഡ്, എയർപോർട്ട്, അങ്ങനെ കൺസ്ട്രക്ഷൻ സൈറ്റുകൾ, വളരെ ഓപ്പർച്യൂണിറ്റി ഉള്ള മേഖലയാണ്, ത്വരിതമായിട്ട് വർക്കുകൾ, നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന മേഖലയാണ്. ഇപ്പോഴത്തെ UAE റൂളൊക്കെ അനുസരിച്ച് ഏകദേശം 30 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നിടത്ത് അവിടെ സൂപ്പർവൈസ് ചെയ്യാൻ ഒരു സേഫ്റ്റി ഓഫീസർ വേണം, സേഫ്റ്റി സൂപ്പർവൈസർ വേണം. ഇങ്ങനെ നിയമം സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വിതൗട്ട് സേഫ്റ്റി അല്ലെങ്കിൽ മാനദണ്ഡം ഇല്ലാതെ മൂവ്മെന്റ് ഒന്നും നടക്കില്ല. അപ്പൊ അവിടെ അറിഞ്ഞിരിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ മനസ്സിലാക്കിയ ഒരു വിദ്യാർത്ഥി, ഒരു ഉദ്യോഗാർത്ഥി ഉറപ്പായിട്ടും ജോലിയിൽ പ്രവേശിച്ചിരിക്കും. കാരണം വളരെയേറെ സാലറി, നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ നമ്മുടെ സ്റ്റുഡൻസ് കുട്ടികൾ പഠിച്ചിരിക്കുന്ന വിഷയം പലതായിരിക്കും, ഹോട്ടൽ മാനേജ്മെന്റോ അല്ലെങ്കിൽ BTECഓ MBAഓ സാധാരണ ഗ്രാജുവേഷനോ ഒക്കെ കഴിഞ്ഞിട്ട് അവരുദ്ദേശിക്കുന്ന തലത്തിൽ എത്തിയാലും അവിടെ ആ ട്രെയിനിന് ലഭിക്കുന്നതിലും ഇരട്ടി സാലറിയും മറ്റു ഫെസിലിറ്റിയും കിട്ടുന്ന ഒരു മേഖലയാണ് HSE, സേഫ്റ്റി ഓഫീസർ ട്രെയിനിങ്. ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ പല ട്രേഡിലേക്ക് നമുക്ക് തിരിയാവുന്നതാണ്.
അപ്പം സേഫ്റ്റി സൂപ്പർവൈസർ, സേഫ്റ്റി മാനേജർ, എച്ച് എസ് സി എഞ്ചിനീയർ, എച്ച് എസ് സി ഓഫീസർ, സേഫ്റ്റി സൂപ്പർവൈസർ, ഇങ്ങനെ ഒരു 10-20 ട്രേഡിലേക്ക്, സേഫ്റ്റി മേഖലയിലേക്ക് നമുക്ക് തിരിയാൻ സാധിക്കും. എന്നാലിത് പഠിച്ചെടുക്കാനോ ദീർഘനാളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ക്രാഷ് കോഴ്സിലൂടെ ഒരു ഒറ്റ മാസം ഫുൾ ടൈമായിട്ട്, ഇപ്പം എൻ്റെ സെൻറ്റർ എറണാകുളത്താണ് പ്രവർത്തിക്കുന്നത്, സേഫ്റ്റി ടെക് മാനേജ്മെന്റ്, പലർക്കും അറിയാം ഈ രംഗത്തുള്ളവർക്ക്. ഇവിടെ കഴിഞ്ഞ കൂട്ടുള്ളവരാണ് നിരവധി ഇപ്പം വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നത്. അവിടെ വർക്ക് ചെയ്യുന്നവർ അവരുടെ റെഫറൻസിൽ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിലാണ് പലരും ഇവിടെ എത്താറുള്ളത്. കഴിഞ്ഞ 10-35 വർഷക്കാലമായിട്ട് സെയിം ഇതേ ഫീൽഡ് ഞാൻ തുടരുകയാണ്. ഏകദേശം ഒരു 10-2000 കമ്പനികളുടെ, നമ്മുടെ നാട്ടിലുള്ള കമ്പനികളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏറ്റെടുത്തണമെന്ന് പ്രസ്ഥാനമാണ്. ഒപ്പം ഇൻഹൌസ് ട്രെയിനിങ്ങുകൾ അബ്രോഡിലേക്ക്, വിദേശ രാജ്യങ്ങളിലേക്ക് സേഫ്റ്റി ഓഫീസേഴ്സിനെ മോൾഡ് ചെയ്യുന്ന 1 മന്ത് ക്രാഷ് കോഴ്സാണ്. ഇവിടെ എൻ്റെ സ്വന്തം അക്കാഡമിയാണ്, ഓൺ ബിൽഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ താമസിച്ച് പഠിക്കാൻ വേറെ പ്രത്യേകിച്ച് ഫീസൊന്നും അതിന് ഈടാക്കാറില്ല. എൻ്റെ അടുത്തോട്ട് ഒരു സ്റ്റുഡൻറ്റിനെ കിട്ടിയാൽ 100% ഒരൊറ്റ മാസം കൊണ്ട് തന്നെ ഇവരെ ഈ ഒരു മേഖല പഠിപ്പിച്ച്, തിയറിയും പ്രാക്ടിക്കലും പഠിപ്പിച്ച്, ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അത് പഠിപ്പിച്ച് പെർഫെക്റ്റ് ആക്കി ഇൻ്റർവ്യൂവിന് ക്വാളിഫൈഡ് ആക്കുക. ദെൻ അവർക്ക് വേണ്ട ബാക്ക് സപ്പോർട്ട് സർട്ടിഫിക്കറ്റ്സ്, അത് വാല്യൂ ഉള്ള ഇന്റർനാഷണലി അപ്രൂവ്ഡ് ആയിട്ടുള്ള, എല്ലാ എംബസികളും അറ്റസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന നല്ല വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് അടക്കം. ഈ സേഫ്റ്റി എഞ്ചിനീയറിംഗ് മേഖലയ്ക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റ്സ് എന്തൊക്കെയാണോ അതെല്ലാം സപ്പോർട്ടായി നൽകിക്കൊണ്ട്, കൃത്യമായ ഒരു പ്ലേസ്മെന്റ് സ്കീം, ഒരു ഗൈഡ് ലൈൻ നൽകിക്കൊണ്ട് ഉറപ്പായിട്ടും 1 മാസത്തെ ഈ ഒരു കോച്ചിങ് കഴിഞ്ഞാൽ അടുത്ത 1-2 മാസത്തിനുള്ളിൽ പ്ലേസ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. പലരും ഈ ഒരു ടെലിഫോണിക് ഇന്റർവ്യൂവിലൂടെയൊക്കെയാണ് വലിയ വലിയ സാലറിയിലേക്ക്, വലിയ വലിയ കമ്പനിയിലേക്ക് പോകുന്നത്. അപ്പം ഇതൊന്നും പഠിച്ചെടുക്കാൻ നമുക്ക് വലിയ മാത്സോ അല്ലെങ്കിൽ സയൻസോ ഒന്നും പഠിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. എന്നാൽ ലാംഗ്വേജിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു ടോപ്പിക്, ഒരു വിഷയം തന്നെ തരുന്നുണ്ട് ലാംഗ്വേജ് പഠിക്കാനായിക്കോട്ടെ. അപ്പം ഇവിടെ വരുന്നിടം വരെ ഈ രംഗത്തെ സംബന്ധിച്ച് ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഒരൊറ്റ മാസത്തെ ശ്രദ്ധയോടുകൂടിയുള്ള, ഇവിടെ താമസിച്ച് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്, പെർഫെക്റ്റ് ആക്കി ഈ വ്യക്തിയെ ഒരു ഭാവിയിലേക്ക് ഒരു എച്ച് എസ് സി ഓഫീസറാക്കി മാറ്റുക, സേഫ്റ്റി ഓഫീസറാക്കി മാറ്റുക, സേഫ്റ്റി സൂപ്പർവൈസറാക്കി മാറ്റുക എന്നുള്ളതാണ്. ഒപ്പം ആ തൊഴിൽ മേഖല കാട്ടിക്കൊടുക്കുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ 35 വർഷമായിട്ട് കേരളത്തിൽ ഇതേ രംഗത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ തുടരണമെങ്കിൽ ആ സേഫ്റ്റിക്ക് അല്പം പോലും പ്രാധാന്യമില്ലാത്ത ഈ സ്ഥലത്ത് ഇത്രയും നിലനിൽക്കാൻ സാധിക്കുമെങ്കിൽ അത്രത്തോളം സേഫ്റ്റിക്ക് പ്രാധാന്യമുള്ളിടത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് ഇതെന്റെ പ്രൊഫഷണൽ ആയതുകൊണ്ട് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഈ ഒരു മേഖലയെ പറ്റി അഭിപ്രായം, ഇവിടെ ഒരു മാനദണ്ഡമല്ല, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒരു മാനദണ്ഡമല്ല. അപ്പം ഏത് തരത്തിലുള്ളവർക്കും, ഏത് ക്വാളിഫിക്കേഷൻ ഇപ്പം നിലവിലുള്ളവർക്കും ഒരു ആഡ് ഓൺ കോഴ്സ് പോലെ ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾ ബിടെക് ആയിക്കോട്ടെ, ബി എ ആയിക്കോട്ടെ, വേറെ മറ്റേതെങ്കിലും ലക്ഷ്യം വെച്ച് പഠിക്കുക ആയിക്കോട്ടെ, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിലും 1 മാസം ഈ ഒരു ക്രാഷ് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫൗണ്ടേഷൻ കോഴ്സാണ്. ഇനി ഇത് കഴിഞ്ഞാലോ ഈ നെബോഷ് പോലുള്ള ക്രിയേഷൻ കോഴ്സുകൾ നിരവധിയുണ്ട്. അതൊക്കെ വിജയിക്കാനും ഈ ഫൗണ്ടേഷൻ കോഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്നിപ്പോൾ ആരും ഡയറക്റ്റ് പോയി പലരും നെബോഷ് പോലുള്ള ഈ സേഫ്റ്റി ഫീൽഡിലുള്ള കോഴ്സിലേക്ക് ചേരാറില്ല. കാരണം നല്ലൊരു ഫൗണ്ടേഷൻ എച്ച് എസ് സി മേഖലയെ സംബന്ധിച്ച് അവർ ടെക്നിക്കൽ സൈഡും തിയറി സൈഡും നല്ലതുപോലെ അറിയാമെങ്കിൽ ഈ നെബോഷയ്ക്ക് ഒറ്റയടിക്ക് പാസ്സാകുള്ളൂ. പലരും ഇതൊന്നും അറിയാതെ നെബോഷ പാസ്സായി കഴിഞ്ഞ് നാഷണൽ എക്സാമിനേഷൻ ബോർഡ് ഓഫ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന ആ ഒരു യു കെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ഒരു ട്രെയിനിങ് സെക്ഷനാണ്, ഒരു മാനേജ്മെന്റ് സിസ്റ്റമാണ് നെബോഷ് എന്ന് പറയുന്നത്. അപ്പോൾ പലരും, പല കമ്പനികളിലും അത് മാൻഡേറ്ററി ആയതുകൊണ്ട് നെബോഷ് മാത്രം പഠിച്ചാൽ ജോലി കിട്ടും എന്ന് വിചാരിച്ച് പലരും നെബോഷ് പഠിക്കും. പക്ഷേ മാനേജ്മെന്റ് സൈഡിലെ തിയറിയൊക്കെ എഴുതിയ ചിലർക്ക് പാസ്സാകുന്നു, പക്ഷേ പാസ്സായാലും ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റും അതിൻ്റെ വ്യക്തമായ ടെക്നിക്കൽ സൈഡ് പറഞ്ഞില്ലെങ്കിൽ ജോലി കിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം നെബോഷ ഒക്കെ എഴുതാൻ പോകുന്നവരും ഈ ഫൗണ്ടേഷൻ കോഴ്സിനകത്ത് വരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ളവരും ജയിച്ചിട്ടുള്ളവരും വരും, കാരണം ഇവർക്ക് ജോലിയെപ്പറ്റി അറിയില്ല. നമ്മളിവിടെ പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ട് ഏകദേശം 10-2000 കമ്പനികളുടെ സേഫ്റ്റിയുടെ വർക്കുകൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് സേഫ്റ്റി ടെക് മാനേജ്മെന്റ് കൊച്ചിയിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കുലത്തൊഴിലായി നമ്മുടെ ഒരു പ്രൊഫഷൻ ഏറ്റെടുത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന മറ്റ് സ്ഥാപനം ഇല്ല എന്ന് എടുത്ത് പറയാൻ സാധിക്കും. കാരണം 12,000 കമ്പനികളുടെ സേഫ്റ്റിയുടെ വർക്കുകൾ, ഇവിടെ റിസ്ക് അസസ്മെന്റ്, സേഫ്റ്റി ഓഡിറ്റ് അല്ലെങ്കിൽ സേഫ്റ്റി ട്രെയിനിങ് പ്രോഗ്രാംസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെറുതും വലുതുമായ രീതിയിലുള്ള നമ്മുടെ ഓർഗനൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം നടത്തുന്ന ഒരു ട്രെയിനിങ് സെന്റർ കേരളത്തിൽ ഇല്ല. ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഈ സേഫ്റ്റിയെ സംബന്ധിച്ച് അടിച്ചു നോക്കിയാൽ ഒരുപാട് എൻക്വയറി കാണും, ഒരുപാട് ആൾക്കാരുണ്ട്. എൻക്വയറി നടത്തുമ്പം അവർ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും, ഒരുപാട് ഒരുപാട് ഓഫറൊക്കെ പറയും. പക്ഷെ നിലവിൽ
സ്ഥിരമായ രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് അറിയാൻ സാധിക്കും. എല്ലാ രംഗത്തുള്ളതിനൊക്കെ ഈ രംഗത്ത് ഒരുപാട് മാൽ പ്രാക്ടീസ് ഒക്കെ ഉണ്ട്. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ എവിടെയാണോ ജോയിൻ ചെയ്യാൻ പോകുന്നത് ആ സ്ഥലത്ത് നേരിട്ട് പോയി തന്നെ അന്വേഷിക്കുന്ന ഏറ്റവും നന്നായിരിക്കും. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടും. അപ്പൊ ഞാനിവിടെ കൊടുക്കുന്ന ഗ്യാരണ്ടി, ഇവിടെ ഏത് വിദ്യാഭ്യാസ യോഗ്യത സ്റ്റുഡൻസ് ആണെങ്കിലും വന്ന് ജോയിൻ ചെയ്താൽ ഒരു മാസം കൊണ്ട് തന്നെ ഇവിടെ പെർഫെക്റ്റ് ആക്കിയിരിക്കും. ഏത് ഇന്റർവ്യൂവിനും ഇന്റർവ്യൂവിനെ ചൂണ്ടിക്കാട്ടി കൊടുക്കും, ഇന്റർവ്യൂവിന് പോയാലും സെലക്ഷൻ ആയിരിക്കും, ജോബ് ഗ്യാരണ്ടിയാണ്. ഇത്രത്തോളം ഗ്യാരണ്ടി പറയാൻ കാരണം ഓൾറെഡി ഈ രംഗത്ത് വർഷങ്ങളായിട്ട് ഞാൻ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊക്കെ അറിയുവാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പരുമായിട്ട് ബന്ധപ്പെടുക. തുടർന്ന് പേരൻസിനോട് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളെ സുരക്ഷിതരായിട്ട് തിരികെ അങ്ങേയറ്റം ജീവിതത്തിൽ ഔന്നിത്യമുള്ള വ്യക്തികളായി മാറ്റുവാൻ സാധിക്കും. അതിന് ഞാനും എൻ്റെ പ്രസ്ഥാനവും പ്രതിജ്ഞാബദ്ധമാണ്. കൂടുതൽ വിവരങ്ങൾ ഇതുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.